ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയില്ലേ അപ്പോൾ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് മറ്റൊന്നുമല്ല ചോക്ലേറ്റ് ബ്രൗണി ആണ് അപ്പോൾ ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യണം അപ്പോൾ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തത് അതൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട് അത് ആദ്യം ഒരു ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കതൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ താഴെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് മുകളിൽ ചോക്ലേറ്റ് എടുത്തിട്ട് നമുക്കൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം അപ്പോൾ മെൽറ്റ് ആക്കാൻ വെക്കുമ്പോൾ തീ വളരെ സിമ്മിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആവുന്ന റെഡിയാവില്ല അപ്പോൾ വളരെ സിമ്മിൽ വെച്ചതിന് ശേഷം ആ ചെറിയൊരു ചൂട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പാത്രം ഒന്ന് പൊക്കി പിടിക്കാം എന്നിട്ട് ഇങ്ങനെ മെൽറ്റ് ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ശേഷം ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ തീയെല്ലാം ഓഫ് ചെയ്യണം ബട്ടർ ചേർക്കുന്ന സമയത്ത് എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ ആ ചൂട്ടിൽ തന്നെ കിടന്നിട്ട് മെൽറ്റ് ആയിക്കോളും തീയൊന്നും ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ബട്ടർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി അപ്പോൾ ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ശേഷം 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിലോട്ട് പഞ്ചസാര പൊടിച്ചത് വേണം അതിന് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കുക ചെയ്യുന്നത് നമുക്ക് വേണേൽ ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ മൈദ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് 1 പിഞ്ച് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് പിന്നെ നിങ്ങളെടുത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക 1/2 ടീസ്പൂൺ ചേർക്കുക കോഫി പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കുക കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി 1 പ്രാവശ്യം അരിച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കേക്കിനെല്ലാം ചെയ്യുന്ന പോലെ 3 പ്രാവശ്യം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കേക്കിൻ്റെ ഒരു ടെക്സ്ചർ അല്ലല്ലോ ഇതിന് വരുന്നത് അപ്പോൾ ബ്രൗണി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു മുകളിൽ കുറച്ച് ഹാർഡും താഴെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആ മുട്ടയുടെ മിക്സ് ആക്കി വെച്ച് കൂട്ടത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മുടെ മെൽറ്റ് ആക്കി വെച്ച ചോക്ലേറ്റ് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണ്ടോ ചേർത്ത് കൊടുക്കാൻ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവും കേക്കിൻ്റെ പോലെ അത്ര ലൂസ് ആവില്ല അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഓയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ ഗ്രീസ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിലോട്ട് വേണം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നിങ്ങളെടുത്തുള്ളത് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ടിൻ എടുക്കുക കേട്ടോ സ്ക്വയർ ടിൻ തന്നെ ആവണമെന്നില്ല കാരണം നമ്മുടെ ബ്രൗണി എന്ന് പറഞ്ഞൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് സ്ക്വയർ ആയിട്ടുള്ള ടിൻ എടുത്തത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബട്ടറെല്ലാം ഗ്രീസ് ചെയ്ത് വെച്ചാൽ ഈ ഒരു കേക്കിൻ്റെ ടിന്നിലോട്ട് ഇതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ശേഷം ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഏകദേശം എനിക്ക് 1 50 മിനിറ്റ് ആണ് കേട്ടോ എടുത്തത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം ഇതൊന്ന് വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ അതിൽ പറ്റി പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് വേവായിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് നന്നായിട്ട് ചൂടായി ആറിയിട്ട് വേണം ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ അപ്പോൾ ചൂടാറി ഞാൻ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ടിട്ട് ചെറുതായിട്ടൊരു ഡിസൈനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല ചോക്ലേറ്റ് എടുക്കാം കേട്ടോ ഞാനിവിടെ ബ്രൗൺ കളറാണ് എടുത്തത് ചോക്ലേറ്റ് അപ്പോൾ ഇതുപോലെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് വെറുതെ ഒരു ഡിസൈനായിട്ട് കൊടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണേൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം
എല്ലാം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇനിയും നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണ്ടത് തിരഞ്ഞെടുക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് ഇന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.